നമസ്കാരം കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ചിദംബരേഷ് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി പ്രസ്താവനയല്ല ഒരു പ്രസംഗമാണ് കൊച്ചിയിൽ നടന്നിട്ടുള്ള ആഗോള തമിഴ് ബ്രാഹ്മണ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് വളരെ വിവാദമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തിയത് അതിലദ്ദേഹം പറഞ്ഞത് ബ്രാഹ്മണർ സവിശേഷമായ ഒരു വംശമാണ് അവർക്ക് ചില പ്രിവിലേജുകളുണ്ട് ചില വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് ബ്രാഹ്മണ അഗ്രഹാരങ്ങൾ കേടുപാടുകളൊന്നും കൂടാതെ പൈതൃകം സംരക്ഷിക്കുന്ന മട്ടിൽ സംരക്ഷിക്കണം അതിൽ ഫ്ലാറ്റുകളൊന്നും നിർമ്മിക്കരുത് ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നിലവിൽ നമ്മുടെ രാജ്യത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന സംവരണം തെറ്റാണ് അത് സമുദായ അടിസ്ഥാനത്തിലുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഞാനൊരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്നയാളായത് കൊണ്ട് കൂടുതൽ പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് പറയുക തന്നെയാണ് വേണ്ടത് ഈ സംവരണം മാറ്റി സാമ്പത്തിക സംവരണം കൊണ്ടുവരണം അതിനെന്തു ചെയ്യണം സമുദായ അംഗങ്ങൾ അതിനുവേണ്ടി കൂട്ടായി പരിശ്രമിക്കണം സംഘടിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരാഴ്ച കഴിഞ്ഞു ഒരു മാധ്യമവും ദൃശ്യമാധ്യമങ്ങളാകട്ടെ പത്രമാധ്യമങ്ങളാകട്ടെ ഇതറിഞ്ഞതുപോലുമില്ല ചില ഓൺലൈൻ മാധ്യമങ്ങളാണ് ഈ പ്രസംഗം പുറത്തു കൊണ്ടുവന്നത് കേരളം ഇത് ചർച്ച ചെയ്തില്ല ഇതിൽ ആദ്യത്തെ കാര്യത്തെ കാര്യത്തെപ്പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത് രണ്ടാമത്തെ കാര്യം പിന്നീട് ഒരിക്കൽ പറയാം അദ്ദേഹം പറഞ്ഞ ഈ കാര്യം അങ്ങേറ്റം ലജ്ജാകരമാണ് എന്ന് മാത്രമല്ല ഹൈക്കോടതി ജസ്റ്റിസിൻ്റെ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കേണ്ടതാണ് കാരണം അത്രയും മനുഷ്യവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു ആശയമാണ് അദ്ദേഹം പങ്കുവച്ചത് നമുക്ക് ജാതിബോധമെന്ന് പറയുന്നത് മതവിശ്വാസം പോലെയുള്ള ഒരു കാര്യമല്ല മതവിശ്വാസം ഒരു മനുഷ്യൻ്റെ ലോകബോധത്തിൻ്റെ പ്രപഞ്ചബോധത്തിൻ്റെ ഒരു കാര്യമാണ് അത് തെറ്റോ ശരിയോ അതവിടെ ഇരിക്കട്ടെ അതുപോലെയാണോ ജാതീയത ജാതിബോധമെന്ന് പറയുന്നത് നിങ്ങളൊരു പ്രത്യേക ജാതിയിൽ ജനിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ചില പ്രിവിലേജുകളുണ്ട് നിങ്ങൾ വ്യത്യസ്തരാണ് മറ്റുള്ളവരിൽ നിന്നും എന്ന് കരുതുന്നത് ആധുനിക സമൂഹത്തിൽ എത്രമാത്രം സഹിക്കാവുന്നതാണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ശ്രീ ചിദംബരേഷ് അങ്ങേയറ്റം നീചനാണ് എന്നാണ് പറയേണ്ടി വരുന്നത് ഹൈക്കോടതിയിലൊരു മുതിർന്ന ജസ്റ്റിസിനെ പറ്റി അങ്ങനെ പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് വാസ്തവത്തിൽ ഈ ദുഃഖം എൻ്റെ മാത്രം ദുഃഖമാണ് എന്ന് ഞാൻ കരുതുന്നില്ല ഇന്ത്യയുടെ ജനാധിപത്യം ഇന്ത്യയുടെ പൊതുബോധം എത്തി നിൽക്കുന്ന ഒരവസ്ഥയുടെ പ്രതിഫലനമാണിത് എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഇതൊരു വാർത്തയായി തോന്നാഞ്ഞത് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ മിടുക്കരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ എന്തെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി തങ്ങൾക്ക് വേണ്ടുന്ന വ്യാഖ്യാനം ചമയ്ക്കാനുള്ള അവരുടെ മിടുക്ക് വളരെ പ്രസിദ്ധമാണ് എന്തേ അവർ ഈ കാര്യം കണ്ടില്ല ആരും കേട്ടില്ല വിവാദം പോട്ടെ ഒരു വാർത്ത പോലും ആക്കിയില്ല യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹം അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ജാതീയതയിൽ വിശ്വസിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു ജാതിയിൽ ജനിച്ചതുകൊണ്ട് ചിലർ ചില പ്രിവിലേജുകൾക്ക് അർഹരാണ് ഇന്ന് കേരളം പതുക്കെ പതുക്കെ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ടോ മനസ്സിലാക്കുക എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയിൽ പറയേണ്ട കാര്യമാണ് ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നോക്കൂ ജാതീയതയുടെ അടിസ്ഥാനം തന്നെ ഈ ഒരു ധാരണയാണ് എന്നെ കേൾക്കുന്ന നല്ല മതവിശ്വാസികളായ എല്ലാവരോടുമായി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഗുരുവായൂർ എടുക്കുക അല്ലെങ്കിൽ ശബരിമല എടുക്കുക ഏത് അമ്പലം വേണമെങ്കിൽ എടുക്കുക അവിടെയുള്ള പൂജാരിയെ നിങ്ങൾ ജ്യേഷ്ഠ എന്ന് വിളിക്കാറുണ്ടോ പ്രായത്തിൽ കൂടുതലുള്ള ഒരാളെ അങ്ങനെ വിളിക്കാറുണ്ടോ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല എന്തുകൊണ്ടാണ് വിളിക്കാത്തത് തിരുമേനി എന്നോ തമ്പുരാൻ എന്നോ ആണ് വിളിക്കുന്നത് എന്താണ് ആ വിളിയുടെ അടിസ്ഥാനം ജ്യേഷ്ഠൻ എന്ന് വിളിക്കാമല്ലോ മുതിർന്ന ഒരാളാണ് അദ്ദേഹത്തെ പേര് വിളിക്കണമെന്നല്ല ജ്യേഷ്ഠൻ എന്ന് വിളിക്കാം അങ്ങനെ വിളിക്കാതിരിക്കുന്നത് അദ്ദേഹത്തെ തിരുമേനി എന്ന് വിളിക്കുന്നത് തമ്പുരാൻ എന്ന് വിളിക്കുന്നത് അദ്ദേഹം സവിശേഷമായ ഒരു വംശത്തിൽ ഒരു കുലത്തിൽ പെട്ടയാളാണ് എന്ന ധാരണയുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മേനി തിരുവാണ് പക്ഷേ നമ്മുടെ മേനിയോ അതിന് പ്രത്യേകിച്ച് പ്രാധാന്യങ്ങളൊന്നുമില്ല പ്രത്യേകതകളൊന്നുമില്ല ഇതാണ് ജാതീയത എന്ന് പറയുന്നത് ഇതാണ് ജാതിബോധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആധുനികമായൊരു കാഴ്ചപ്പാട് വെച്ച് നോക്കിയാൽ ജാതി എന്ന് പറയുന്നത് ഇല്ലാതാകേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ചിലർ പറയും നിങ്ങൾ ജാതിക്കെതിരായി പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ജാതി ഉണ്ടോ ഇത് വളരെ കുഴപ്പം പിടിച്ചൊരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ജാതി രഹിതനായി നിൽക്കുക ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഉദാഹരണത്തിന് എനിക്ക് ജാതിയില്ല എന്ന് ഞാൻ പറഞ്ഞു വന്നിരിക്കട്ടെ നിങ്ങളത് വിശ്വസിക്കുമോ എൻ്റെ ജാതി എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയുമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ അറിയുന്നത് എൻ്റെ ജാതി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ നോക്കിയാണോ അല്ല എങ്ങനെ മനസ്സിലാക്കി വിവാഹങ്ങൾ നടക്കുന്നു കൃത്യമായി ഒരു ജാതിയിൽപ്പെട്ട ആളുകൾ അതേ ജാതിയിൽപ്പെട്ട ആളുകളുടെ വീട്ടിൽ ചെന്ന് കയറുന്നു ജാതി സർട്ടിഫിക്കറ്റ് നോക്കിയല്ല വിവാഹം കഴിക്കുന്നത് പക്ഷേ ഒരേ ജാതിയാണ് എങ്ങനെ സംഭവിക്കുന്നു അതിൻ്റെ കാര്യം ജാതി എന്ന് പറയുന്നത് സാമൂഹ്യബോധത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ജാതി രഹിതനാവുക ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ എളുപ്പമുള്ളൊരു കാര്യമല്ല ഒരു നൂറ്റാണ്ട് മുൻപാണ് ശ്രീനാരായണ ഗുരു നമുക്ക് ജാതിയില്ല എന്ന് പ്രഖ്യാപിച്ചത് മതവുമില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സൗകര്യത്തിന് നാം അത് വിട്ടുകളയുകയാണ് ഇനിമേൽ നാം ഒരു ജാതിയിലും മതത്തിലും പെടുന്നില്ല എന്നതാണ് ഗുരുവിൻ്റെ സുപ്രസിദ്ധമായ പ്രഖ്യാപനം എന്താണ് ഇന്നത്തെ അവസ്ഥ അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു ജാതിയിലോ മതത്തിലോ ആയിട്ടല്ലാതെ കാണാൻ ഈ ആധുനിക കേരളത്തിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ ഗുരു പറഞ്ഞിട്ട് കേട്ടിട്ടില്ല പിന്നെയാണ് നാം അതുകൊണ്ട് എന്തു വേണം സാമാന്യമായി ജാതിരഹിതരായി നിൽക്കുക എളുപ്പമല്ലെങ്കിലും ജാതി വിരുദ്ധരായി നിൽക്കാൻ സാധിക്കുമോ ആധുനിക കേരളീയ സമൂഹം ഏറ്റെടുക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത് എന്നെനിക്ക് തോന്നുന്നു ഞാനതിൻ്റെ വിശദാംശങ്ങൾ ഈ സന്ദർഭത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു വിഷയം അവതരിപ്പിക്കുന്നു എന്നേയുള്ളൂ നമുക്ക് ജസ്റ്റിസ് ചിദംബരേഷൻ്റെ പ്രസംഗത്തിലേക്ക് തിരിച്ചു വരാം അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം ശരിയാണ് എന്ന് കരുതുന്ന ധാരാളം പേർ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് അവരെല്ലാവരും ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ചവരായിക്കൊള്ളണമെന്നില്ല ഇന്ന് കേരളം നേരിടുന്ന വലിയ വെല്ലുവിളികളിലൊന്ന് നമ്മുടെ സാമൂഹ്യ സാമൂഹ്യബോധത്തെ നവബ്രാഹ്മണ്യം കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാനിവിടെ ബ്രാഹ്മണ്യം എന്ന് പറയുമ്പോൾ അത് നമ്പൂതിരി സമുദായത്തിൽ ജനിച്ച ആരെങ്കിലും കുറ്റം പറയുകയാണ് എന്ന് ദയവ് ചെയ്ത് കരുതരുത് എന്താണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ബ്രാഹ്മണിക്കലായ ഹൈറാർക്കിയലായ തട്ടുതട്ടുകളായ ഒരു ജാതി വ്യവസ്ഥയാണ് അതൊരു മനോഭാവമാണ് എവിടെയും ദൃശ്യമാണ് തട്ടുതട്ടുകളായി മനുഷ്യനെ തിരിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച പുരോഗമനവാദികളായ എത്രയോ പേർ അതിൽ വിശ്വസിക്കാത്തവരായി നമ്മുടെ കേരളത്തിൽ തന്നെ ജീവിക്കുന്നുണ്ട് ആ സമുദായത്തിൽ ജനിച്ചവരല്ലെങ്കിലും ഈ ഹൈറാർക്കിയിൽ വിശ്വസിക്കുന്നവരുണ്ട് ജാതീയമായി താഴെത്തട്ടിൽ സാമൂഹ്യമായി താഴെത്തട്ടിൽ ജനിച്ച ഒരാൾ ഞാൻ താഴെയാണ് എന്ന് കരുതുന്നു എന്നിരിക്കട്ടെ ബ്രാഹ്മണ്യം സൃഷ്ടിക്കുന്ന ഒരു ചിന്തയാണത് ജന്മം കൊണ്ട് മനുഷ്യനെ തട്ട് തട്ടാക്കി തിരിക്കുന്ന ജാതി യഥാർത്ഥത്തിൽ ആധുനിക സമൂഹത്തിന് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒഴിവാക്കേണ്ട ഒന്നാണ് ഈ സന്ദർഭത്തിൽ രണ്ട് പുസ്തകങ്ങളെപ്പറ്റിയാണ് ഞാൻ ഓർക്കുന്നത് അത് പറഞ്ഞ് എൻ്റെ ഈ ചെറിയ സംസാരം അവസാനിപ്പിക്കാം ഒന്നാമത്തേത് അറുപത് വർഷം മുൻപെങ്കിലും ഇറങ്ങിയിട്ടുള്ള എം ടി വാസുദേവൻ നായരുടെ നാല് കെട്ടുക എന്ന നോവലാണ് അദ്ദേഹത്തിന് ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അത് എഴുതുന്നത് ആ നോവൽ തുടങ്ങുന്നത് ബാലനായ അപ്പുണ്ണിയുടെ ഒരു ആത്മകഥത്തിൽ നിന്നാണ് എന്താണ് അപ്പുണ്ണി പറയുന്നത് വളരണം വളർന്നു വലുതാവണം ആ നോവൽ അവസാനിക്കുന്നത് എങ്ങനെയാണ് അപ്പുണ്ണിയുടെ ദീർഘമായൊരു ജീവിതമുണ്ട് അതൊരു നാടിൻ്റെ കൂടി ജീവിതമാണ് ഒരു വ്യവസ്ഥയിൽ നിന്ന് ഒരു നാട് കേരളം മറ്റൊരു വ്യവസ്ഥയിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു കഥയാണ് വാസ്തവത്തിൽ നാലുകെട്ട് അത് അവസാനിക്കുന്നത് വലുതായ പുണ്ണി വളർന്നു കഴിഞ്ഞ പുണ്ണി തൻ്റെ പഴയ തറവാട് വീട് നാലുകെട്ട് വാങ്ങുകയാണ് എന്തിനാണ് വാങ്ങുന്നത് അത് നിലനിർത്താനല്ല അതിടിച്ചു പൊളിക്കണം കാറ്റും വെളിച്ചവും കിടക്കുന്ന ഒരു ചെറിയ വീട് നിർമ്മിക്കണം ഇതാണ് അപ്പുണ്ണിയുടെ മോഹം വാസ്തവത്തിൽ കേരളം നടന്നു വന്ന ഒരു വഴിയുടെ ചിത്രമാണത് ഫ്യൂഡലിസത്തെ തകർത്ത് കാറ്റും വെളിച്ചവും കടക്കുന്ന പുതിയൊരു സമൂഹത്തിലേക്കുള്ള കേരളത്തിൻ്റെ നടപ്പ് അങ്ങനെ നടന്നു കയറിയ കേരളത്തിൻ്റെ മുൻപിലാണ് ഹൈക്കോടതിയിലെ ഒരു ജസ്റ്റിസ് പറയുന്നത് നിങ്ങൾ ഈ പൈതൃകങ്ങളാകെ അതുപോലെ നിലനിർത്തണം അഗ്രഹാരങ്ങൾ അങ്ങനെ നിർത്തണം അവിടെ ഫ്ലാറ്റുകൾ പാടില്ല എങ്ങോട്ടാണ് അദ്ദേഹം തിരിച്ചു നടക്കാൻ പരിശ്രമിക്കുന്നത് അത് ശരിയാണ് എന്ന് കരുതുന്നവർ മറ്റൊരു പുസ്തകത്തെപ്പറ്റി ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് ആ പുസ്തകത്തിൻ്റെ പേര് പാലക്കാടിൻ്റെ സാമൂഹ്യ ചരിത്രം എന്നാണ് അത് എഴുതിയ വ്യക്തി അത്ര പ്രസിദ്ധനൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ പേര് ഇ കെ ചാമി അതിലദ്ദേഹം പറയുന്നൊരു കഥയുണ്ട് കഥയല്ല വാസ്തവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ കൃത്യമായി പറഞ്ഞാൽ നവംബർ പതിമൂന്നിന് പാലക്കാടിനടുത്തുള്ള കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൻ്റെ തെരുവിൽ അമ്പലത്തിന് മുന്നിലൂടെ ഒരു കൂട്ടം ഈഴവ പ്രമാണിമാർ നടക്കാൻ തീരുമാനിച്ചു അവർ ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് പുറത്തുനിന്ന് ഭഗവാനെ തൊഴുത് പൊതുവഴിയിലൂടെ നടക്കാൻ തീരുമാനിച്ചതാണ് എന്താണ് തീരുമാനിക്കാനുള്ള കാരണം സർക്കാരിൻ്റെ ഉത്തരവുണ്ട് മജിസ്ട്രേറ്റ് പറഞ്ഞിട്ടുണ്ട് കലക്ടർ പറഞ്ഞിട്ടുണ്ട് ആർക്കും ഏതു വഴിയിലൂടെയും നടക്കാം പൊതുവഴിയിലൂടെ നടക്കാം അതിനെ തുടർന്നാണ് പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ തുറകളിൽ പ്രസിദ്ധരായ പ്രശസ്തരായ പ്രാമാണികരായ ഈഴവന്മാർ പൊതുവഴിയിലൂടെ നടക്കാൻ തീരുമാനിച്ചത് ആ നടപ്പു സമരത്തിന് അതൊരു സമരമാണ് നടത്തവും ഒരു സമരമാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത പലരുമുണ്ട് ജോൺ കിട്ട ഒരാളാണ് ടി കെ ഫിലിപ്പ് മറ്റൊരാളാണ് തച്ചമൂച്ചിക്കൽ ചാമി ഇവരുടെ നേതൃത്വത്തിലാണ് ഈ സമരം എന്താണ് സംഭവിച്ചത് അഗ്രഹാരത്തിലെ ബ്രാഹ്മണന്മാർ എല്ലാവരുമില്ല ഒരു കൂട്ടം പുറമെ നിന്നുള്ള ചില ഗുണ്ടകളുടെ സഹായത്തോടെ ഈ ഈഴവ പ്രമുഖരെ അടിച്ചോടിച്ചു അത് കഷ്ടി ഒരു നൂറ്റാണ്ട് മുൻപാണ് ആ പൈതൃകമാണ് അതുപോലുള്ള പൈതൃകങ്ങളാണ് സംരക്ഷിക്കണം എന്ന് ചിദംബരേഷ് പറയുന്നത് നൂറുകൊല്ലം മുമ്പ് അഗ്രഹാരത്തിലെ മനുഷ്യർ അങ്ങനെ ചിന്തിച്ചിരുന്നു എന്നതിൽ തെറ്റു പറയാനാവില്ല അത് സ്വാഭാവികമാണ് ജാതീയതയിൽ ആണ്ടുമുങ്ങിയ ഒരു നാട്ടിലെ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കും ചിലപ്പോൾ പക്ഷേ നോക്കൂ ഇത് പുതിയ കാലമാണ് ഒരു ഭാഗത്ത് നാം പറയുന്നു ചന്ദ്രനിലേക്ക് ഇന്ത്യ ഉപഗ്രഹം പറഞ്ഞയച്ചു ചൊവ്വ പര്യവേഷണം നടത്തി ആധുനിക സമൂഹം അതേ നാക്കുകൊണ്ട് നാം ജനിച്ച സവിശേഷമായ ജാതിയിൽ അഭിമാനിക്കാൻ ആഹ്വാനം നടത്തുക എന്നുള്ളത് നീചമല്ലാതെ മറ്റെന്താണ് മനുഷ്യൻ എന്ന അത്യുജ്വലമായ പദവിയിൽ നിന്ന് ചിദംബരേഷും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഇരിക്കക്കുത്തനെ വീണുപോയി എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത് നമ്മുടെ ജനാധിപത്യത്തിനും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കും വലിയ ഭീഷണിയാണ് പഴയൊരു ചൊല്ലുണ്ട് പോറ്റിയുടെ കോടതിയിൽ നിന്ന് പുലയിന് നീതി ലഭിക്കില്ല ഇന്ന് നാം വിചാരിക്കും അത് പഴയ ചൊല്ലല്ലേ വാസ്തവത്തിൽ ആ ചൊല് പത്തരമാറ്റി തിളക്കത്തോടെ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും പുനരവതരിക്കുകയാണ് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ ചിദംബരേഷൻ്റെ കോടതിയിൽ അദ്ദേഹത്തിൻ്റെ മുൻപാകെ ബ്രാഹ്മീണ സമുദായത്തിലല്ലാത്ത ഒരാൾ എത്തി എന്നിരിക്കട്ടെ ഒരു പിന്നാക്ക ജാതിക്കാരൻ ഒരു പട്ടിക ജാതിക്കാരൻ എന്തായിരിക്കും കേസ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവം നീച ജാതിയിൽ ജനിച്ച ഒരാൾ സ്വാഭാവികമായി അയാളുടെ ജാതി ഗുണം കൊണ്ട് ചെയ്ത തെറ്റ് കുറ്റം എന്നായിരിക്കില്ലേ നമ്മുടെ ജനാധിപത്യത്തെ ഇത് സഹായിക്കുമോ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ ഇത് സഹായിക്കുമോ പൊരുതി മുന്നേറിയ ഈ നാട് ഈ വിധം പിറകിലേക്ക് തിരിഞ്ഞു നടക്കാൻ പാടുണ്ടോ ആലോചിക്കേണ്ടതല്ലേ